ഘോരം ഘോരം പ്രസംഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിണറായി വിജയന്. ഒപ്പം തന്നെ അമിത്ഷായുടെ തിരിച്ചടികളും. എന്നാൽ ഈ അടുത്തായി കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഹരിയാനയിലെ സൂരജ്കുട്ടിൽ നടക്കുന്ന രാജ്യത്തെ ആഭ്യന്തരമന്ത്രിമാരുടെ ചിന്തൻ ശിബിരമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ചിന്തൻ ശിബിരത്തിലെ പ്രധാന ചർച്ച പിണറായിയും അമിത്ഷായും തന്നെയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് അമിത്ഷായെ പിണക്കാനാവില്ല, അതാണ് ചിന്തൻ ശിബിരത്തിൽ നിന്നും പ്രകടമാകുന്നത്. ഷായുടെ അധ്യക്ഷതയിൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം നടക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന BJP ഇതര സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം മുഖ്യമന്ത്രിമാരും വിട്ടുനിന്നപ്പോൾ പിണറായി ഓടിയെത്തി. ഇതാണ് ബഹിഷ്കരിച്ച ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി, ബീഹാറിൽ നിതീഷ് കുമാർ, ഒഡീഷയിൽ നവീൻ പട്നായിക്, തമിഴ്നാട്ടിൽ NK സ്റ്റാലിൻ തുടങ്ങിയ BJP ഇതര സംസ്ഥാനങ്ങളിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിമാരാരും അമിത്ഷായുടെ അധ്യക്ഷതയിലെ യോഗത്തിൽ പങ്കെടുത്തില്ല. സാധാരണ ഇത്തരം യോഗങ്ങളിൽ പിണറായി വിജയൻ പങ്കെടുക്കാറില്ല. എന്നാൽ പതിവ് തെറ്റിച്ച് പിണറായി വിജയൻ അമിത്ഷാ വിളിച്ചപ്പോൾ കേട്ടു. പിണറായി വിജയനെ കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ മാത്രമാണ് BJP ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ മറ്റൊരു മുഖ്യമന്ത്രി. എന്നാൽ ഭഗവത് മന്റെ വരവിൽ ആർക്കും അതിശയമില്ല. അതുപോലെയല്ല രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. ഇനി ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാൻ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരിപ്പിടമാണ് കൂടുതൽ ചർച്ചയാകുന്നത്. CPMന്റെ മുഖ്യശത്രുവായ യോഗി ആദിത്യനാഥിന്റെ അടുത്താണ് പിണറായിക്ക് ഇരിപ്പിടമുള്ളത്. ഇരിപ്പിടത്തിൽ മാത്രമല്ല, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോഴും പിണറായി വിജയൻ യോഗിക്കൊപ്പം തന്നെയാണ് നിലയുറപ്പിച്ചത്. ചിരിച്ച് പ്രൗഢിയോടെ എല്ലാവരും ഇരിക്കുന്നത് വൈറലാകുകയാണ്. ഇനി ഈ ക്ഷണം സ്വീകരിച്ച് പിണറായി വിജയൻ പോയതിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് പരിശോധിക്കണം. കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാർ ഏറ്റുമുട്ടൽ ദേശീയ മാധ്യമങ്ങളിൽ വരെ ചർച്ചയാവുകയാണ്. ഗവർണറുടെ കത്ത് മുഖ്യമന്ത്രി കൈയോടെ തള്ളിയെങ്കിലും ഗവർണർ അങ്ങനെ വിടില്ല. തന്റെ പ്രീതിയില്ലാത്ത മന്ത്രിക്ക് തുടരാനാകില്ലെന്നും ഭരണഘടന അനുശാസിക്കുന്ന നടപടികൾ എടുക്കണമെന്നും ഗവർണർ വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നാണ് സൂചന. ബാലഗോപാലിനെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടേക്കാം. ധനവകുപ്പിറക്കുന്ന ഉത്തരവുകൾ തടയുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും. അങ്ങനെ പോയാൽ ഭരണസ്തംഭനം ഉറപ്പാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വിരമിച്ച IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അമിത്ഷായും പിണറായിയും തമ്മിൽ ചർച്ച നടക്കുമെന്ന വിവരവും ഇപ്പോൾ പുറത്തുവരികയാണ്. ഈ വിഷയത്തിൽ അമിത്ഷായുടെ ഇടപെടലാണ് പിണറായി ആഗ്രഹിക്കുന്നത്. ഷാ വിളിച്ച യോഗത്തിൽ പങ്കെടുത്താലേ ഇക്കാര്യം അമിത്ഷായോട് മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടാനാകൂ. അത് മുന്നിൽ കണ്ടാണ് പിണറായിയുടെ വരവെന്ന് വ്യക്തം. സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഘട്ടത്തിലാണ് പിണറായി വിശാല പ്രതിപക്ഷ ഐക്യം മറന്ന് ഓടിയെത്തിയത് എന്നാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത്. തീർന്നില്ല. ധനമന്ത്രി KN ബാലഗോപാലന് മന്ത്രിപദവിയിൽ തുടരാനുള്ള തന്റെ പ്രീതി നഷ്ടമായെന്ന കത്ത് നൽകി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ഗവർണറെ മെരുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്ലാതെ മറ്റൊരു മാർഗം പിണറായിക്ക് മുന്നിലില്ലതാനും. മുമ്പ് നിർണായക ഘട്ടങ്ങളിൽ പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് അമിത്ഷാ സാധിച്ച് നൽകിയിട്ടുള്ള ചരിത്രമുണ്ട്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ലെന്ന് നന്നായി അറിയാവുന്നയാളാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഷായെ പ്രീതിപ്പെടുത്താൻ സ്റ്റാലിനെ പോലും മറന്ന് പിണറായി ഓടിയെത്തിയത്. ഇതൊഴിവാക്കാനാണ് അമിത്ഷായെ ഉപയോഗിച്ച് ഗവർണറെ നിശബ്ദനാക്കാനുള്ള ശ്രമവും നടക്കുന്നത്. ഇന്ന് ചിന്തൻ ശിബിരത്തിന് ശേഷം CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്ത ശേഷം ഈ മാസം 31-നാകും മുഖ്യമന്ത്രി മടങ്ങിയെത്തുക. അതിനുള്ളിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.